Hi friends, welcome to Chami's Kitchen. Ellavarkum sugaanallo. Innathe nammude special ennu parayunnathu namukkellavarkum oru pole ishtamulla tattukadayile murinja rujiyulla ulli vada engane thayaaraakki edukkam nanu ṭa. ഇതിന്റെ ഡീറ്റെയിൽസ് ഒന്നും മിസ്സാകാതിരിക്കാൻ വേണ്ടിയിട്ട് എല്ലാവരും ഒന്ന് സ്കിപ്പ് ചെയ്യാതെ കണ്ടേക്കണം. കൂടെ തന്നെ ഈ വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യാനും നമ്മുടെ ഷമീസ് കിച്ചൻ ചാനൽ ഇതുവരെയും സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണെന്നുണ്ടെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് കൂടി ചെയ്തേക്കണേ. എന്നിട്ട് ആ തൊട്ടടുത്തിരിക്കുന്ന ബെല്ലൈക്കനിൽ ഓളും മറക്കാതെ ഒന്ന് പ്രസ് ചെയ്തേക്കണം. ഓൾ പ്രസ് ചെയ്താൽ മാത്രമേ ഞാൻ അപ്ലോഡ് ചെയ്യുന്ന വീഡിയോസ് എല്ലാം നിങ്ങൾക്ക് കറക്റ്റായിട്ട് നോട്ടിഫിക്കേഷൻ ലഭിക്കത്തുള്ളൂ. എന്നാൽ ശരി, നമുക്ക് വേഗം തന്നെ റെസിപ്പിയിലേക്ക് പോകാം. നമ്മുടെ ഈ ഉള്ളിവട തയ്യാറാക്കിയെടുക്കാനായിട്ട് ഞാനിപ്പോൾ ഇതുപോലെ ഒരു അഞ്ചോളം വലിയുള്ളി എടുത്തിട്ടുണ്ട്. അപ്പോൾ ഈ സവാള വന്നിട്ട് ഇതുപോലെ ഒരു മീഡിയം സൈസുള്ളതാണ് കേട്ടോ. ഒരുപാട് വലുതും അല്ല, അതുപോലെ തന്നെ തീരെ ചെറുതും അല്ല എടുത്തിട്ടുള്ളത്. അപ്പോൾ നന്നായിട്ട് ഇതിൻ്റെ പുറംതോലെല്ലാം ഒന്ന് മാറ്റിയതിന് ശേഷം ഇനി നമുക്ക് നല്ലതുപോലെ തിന്നായിട്ട് ഒന്ന് അരിഞ്ഞെടുത്തിട്ട് വരാം. സവാള എല്ലാം ഞാനിപ്പോൾ ഇതുപോലെ നല്ല തിന്നായിട്ട് ഒന്ന് അരിഞ്ഞെടുത്തിട്ടുണ്ട്. എല്ലാം ഒരേ സൈസിൽ തന്നെ വരികയാണെന്നുണ്ടെങ്കിൽ അത്രയും നല്ലത്. എന്തെങ്കിലും ഒരു സ്ലൈസർ ഉണ്ടെങ്കിൽ അതിൽ വെച്ചിട്ട് നമ്മളൊന്ന് സ്ലൈസ് ചെയ്ത് എടുക്കണമെങ്കിൽ ഒരുപോലെ അളവിൽ വരും കേട്ടോ. അതല്ലാന്നുണ്ടെങ്കിൽ നമ്മുടെ ഉള്ളിവട പൊരിച്ചെടുക്കുന്ന സമയത്ത് ചിലതെങ്കിലും ഒന്ന് കനം കൂടിയിട്ടും കനം കുറഞ്ഞിട്ടൊക്കെ ഇരിക്കുമ്പോഴത്തേക്കും ചിലത് വെന്തിട്ടും ചിലത് മുരിഞ്ഞിട്ടൊക്കെ ഇരിക്കും. അതിൻ്റെ പേരിലാണ് ഈ ഒരു സമയം നമ്മുടെ ഉള്ളിലേക്ക് ആവശ്യമായിട്ടുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കുക. ഉപ്പും ചേർത്ത് കൊടുത്തിട്ട് നല്ലതുപോലെ തന്നെ ഇതൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. അതായത് ഇങ്ങനെ നല്ലതുപോലെ ഇങ്ങനെ കൈവച്ചിട്ട് മുറുക്കി പിടിക്കണം എന്നില്ല, എല്ലാ ഇതളുകളും അതായത് നമ്മുടെ ആ ഉള്ളിയുടെയൊക്കെ എല്ലാ ഇതളുകളും ഒന്ന് പിരിഞ്ഞ് കിട്ടുന്നത് പോലെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുത്താൽ മതിയാവും. ഞാനിപ്പോൾ ഇതുപോലെ എല്ലാം നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് എടുത്തിട്ടുണ്ട്. അപ്പോൾ ഇനി നമുക്ക് വേണ്ട എന്താണെന്ന് വെച്ചാൽ ഒരു 10 മിനിറ്റ് ഇതിങ്ങനെ ഒന്ന് വെച്ചിരിക്കാം കേട്ടോ. അത്രയും സമയം കൊണ്ട് നമ്മുടെ ഈ സവാളയിലുള്ള അധികമായിട്ടുള്ള ആ ഒരു വെള്ളം നമുക്കൊന്ന് പോയി കിട്ടും. എന്നാൽ ശരി, ഒരു 10 മിനിറ്റ് ഇങ്ങനെ ഇരിക്കട്ടെ. ഒരുപാട് സമയം വെക്കരുതെങ്കിൽ പിന്നെ നല്ലതുപോലെ കുഴഞ്ഞു പോകും. ഞാൻ ഇതിപ്പോൾ നമ്മളിങ്ങനെ ഒന്ന് വെച്ചിട്ട് ഒരു 10 മിനിറ്റോളം ആയിട്ടുണ്ട്. അത്രയും സമയം കൊണ്ട് തന്നെ നന്നായിട്ട് നമ്മുടെ ഉള്ളിയെല്ലാം ഒന്ന് ആ വെള്ളമെല്ലാം ഒന്ന് പുറത്തേക്ക് വന്നിട്ടുണ്ട്. എന്താ നമ്മളിങ്ങനെ ഒന്ന് പിഴിഞ്ഞെടുക്കുമ്പോഴത്തേക്ക് ഇതുപോലെ കുറച്ച് വെള്ളം ഇങ്ങനെ പോകും കേട്ടോ. അതിന് ശേഷം വേണം നമ്മുടെ ഈ ഉള്ളി ഒന്ന് ഉള്ളിവടക്കായിട്ട് വേണ്ടി എടുക്കേണ്ടത്. ഈ ഒരു രീതിയിൽ നമ്മൾ ചെയ്തെടുക്കുമ്പോഴത്തേക്കും നല്ലതുപോലെ ഒരു മുരിഞ്ഞ ഉള്ളിവട ആയിരിക്കും കേട്ടോ നമുക്ക് കിട്ടുന്നത്. അതല്ല അങ്ങനെ അത്രയ്ക്ക് അങ്ങനെ മുരിഞ്ഞ ഉള്ളിവട വേണ്ടാന്നുണ്ടെങ്കിൽ നമുക്ക് ഈ ഒരു സ്റ്റെപ്പ് ഒന്ന് സ്കിപ്പ് ചെയ്യാവുന്നതാണ്. ഈ ഒരു അളവിലാണ് കേട്ടോ നമുക്ക് ഉള്ളിയിൽ നിന്ന് കുറച്ച് വെള്ളം കിട്ടിയിട്ടുള്ളത്. ഇത് നമുക്ക് ഉപയോഗിക്കേണ്ട ആവശ്യമില്ല, ഇത് നമുക്ക് മാറ്റി വെക്കാവുന്നതാണ്. ഇതുപോലെ അതിൽ വെള്ളം കംപ്ലീറ്റ് ആയിട്ടൊന്ന് മാറ്റിക്കഴിഞ്ഞാൽ പിന്നെ ഇനി നമുക്കിതിലേക്ക് ആവശ്യമായിട്ടുള്ള ബാക്കി ചേരുവകളൊക്കെ ഒന്ന് ചേർത്ത് കൊടുക്കാം. ഇതുപോലെ ചെറിയൊരു പീസ് അളവിൽ ഞാനിപ്പോൾ ഇഞ്ചി എടുത്തിട്ടുണ്ട്. ആ ഇഞ്ചി ചെറുതായിട്ടൊന്ന് അരിഞ്ഞിട്ട് അതൊന്ന് ചേർക്കുകയാണ്. കൂടെ പിന്നെ നമുക്ക് വേണ്ടതാണ്, ഞാനിപ്പോൾ അത്യാവശ്യം വലിയ പച്ചമുളകിൽ ഒരു പച്ചമുളക് ഒന്ന് ചെറുതായിട്ടൊന്ന് അരിഞ്ഞെടുത്തിട്ടുണ്ട് കേട്ടോ. നമ്മുടെ എരിവിനനുസരിച്ചിട്ടുള്ള പച്ചമുളക് ചേർക്കാവുന്നതാണ്. അതുപോലെ തന്നെ നമ്മുടെ ഉള്ളിവടയിലേക്ക് വേണ്ട മെയിനായിട്ടുള്ള അടുത്ത കാര്യമാണ് കറിവേപ്പിലയും കൂടി. കറിവേപ്പില ചെറിയ ചെറിയ പീസായിട്ടൊന്ന് അരിഞ്ഞ് വേണം ചേർക്കാനായിട്ട്. കൂടെ തന്നെ 1 ടീസ്പൂണിനളവിൽ പെരിഞ്ചീരകം ഒന്ന് ചതച്ചെടുത്തിട്ടുണ്ട്. പെരിഞ്ചീരകം പൊടി ചേർക്കരുത്, പെരിഞ്ചീരകം ചതച്ച് തന്നെ ഒന്ന് ചേർത്തേക്കണം. മുഴുവനായിട്ടും ചേർക്കാൻ നിൽക്കരുത് കേട്ടോ, എങ്കിൽ പിന്നെ ആ ഒരു ഫ്ലേവർ നമുക്ക് കറക്റ്റായിട്ട് കിട്ടത്തില്ല. കൂടെ അതുപോലെ പിന്നെ നമുക്ക് വേണ്ടത് 3 ടേബിൾസ്പൂണിനളവിൽ മൈദാമാവ് ഞാനിപ്പോൾ എടുത്തിട്ടുണ്ട്, അത് ചേർത്ത് കൊടുക്കാം. അതുപോലെ തന്നെ 3 ടേബിൾസ്പൂണിനളവിൽ കടലപ്പൊടിയും കൂടി എടുത്തിട്ടുണ്ട്. കടലപ്പൊടിയും മൈദാമാവൊന്നും കൂടുതലായിട്ട് ചേർക്കരുത്, എങ്കിൽ പിന്നെ നമ്മുടെ സവാളയുടെ അളവ് കുറവും, മൈദാമാവും കടലപ്പൊടിയൊക്കെ കൂടുതലായിട്ട് ഇരിക്കും. ഇത്രയും ആയിക്കഴിഞ്ഞാൽ പിന്നെ ഇനി നമുക്കിതിലേക്ക് വേണ്ടത് ഇതുപോലെ 1/4 ടീസ്പൂണിനളവിൽ മുളക് പൊടിയും കൂടിയാണ്. ഇത് ഇച്ചിരി എരിവ് കുറഞ്ഞിട്ടുള്ള മുളക് പൊടിയാണ് കേട്ടോ. ഇത്രയും ചേർത്ത് കൊടുത്തിട്ട് നല്ല രീതിയിൽ തന്നെ നമുക്ക് ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ ഒരുപാടിട്ട് നമ്മൾ കൈവച്ചിട്ട് പ്രസ് ചെയ്ത് കുഴച്ചങ്ങനെ എടുക്കേണ്ട ആവശ്യമില്ല. ചെറിയ രീതിയിൽ നമ്മൾ ഇതുപോലെ ഒന്ന് മിക്സ് ചെയ്ത് കുഴച്ച് കുഴച്ചെടുത്താൽ മതിയാവും. 2-3 മിനിറ്റ് സമയം എടുത്ത് ഒന്ന് കുഴച്ചെടുത്തേക്കണം കേട്ടോ. നമ്മളിതിലേക്ക് എക്സ്ട്രാ വെള്ളമൊന്നും ചേർക്കരുത്. നമ്മുടെ ഉള്ളിയിൽ നിന്ന് തന്നെ ധാരാളം വെള്ളം ഉണ്ടാവും, അതിൻ്റെ പേരിൽ എക്സ്ട്രാ വെള്ളമൊന്നും ചേർക്കാതെ വേണം ഇതൊന്ന് കുഴച്ചെടുക്കാനായിട്ട്. ഞാനിപ്പോൾ ഇതുപോലെ നല്ല രീതിയിൽ ഇതൊന്ന് മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. ഈ ഒരു കൺസിസ്റ്റൻസിയിൽ വേണം കേട്ടോ നമ്മൾ ഉള്ളിവട തയ്യാറാക്കുന്ന സമയത്ത് ആ ഒരു മിക്സ് ഉണ്ടാകേണ്ടത്. അതായത് ഒരുപാട് മാവ് വേണ്ട. നമ്മൾ ചില പുറത്ത് തട്ടുകടയിൽ നിന്നൊക്കെ പുറത്തുനിന്നൊക്കെ വാങ്ങുമ്പോഴേക്കും നല്ലതുപോലെ മാവ് ഉണ്ടാവും. അപ്പോൾ അങ്ങനത്തെ അതിന് ആ ഒരു ടേസ്റ്റ് ഉണ്ടാവില്ല. അപ്പോൾ അതിൻ്റെ പേരിൽ മാവ് കുറച്ച് വേണം നമ്മൾ ഉള്ളിവട തയ്യാറാക്കാനായിട്ട്. ഒരുപാട് ഉള്ളിയും ഒരല്പം മാത്രം മാവുമാണ് നമ്മുടെ ഉള്ളിവടയ്ക്ക് പ്രത്യേക ടേസ്റ്റ് കൊടുക്കുന്നത് കേട്ടോ. അപ്പോൾ നമ്മളിങ്ങനെയൊക്കെ ബോൾസൊക്കെ ഇപ്പോൾ തയ്യാറാക്കുന്ന സമയത്ത് ഇതുപോലെ നന്നായിട്ടൊന്ന് ഉരുണ്ട് വരും. ആ ഒരു രീതിക്ക് വേണം നമ്മളൊന്ന് കുഴച്ചെടുക്കാനായിട്ട്. അപ്പോൾ ഇത്രയും ആയിക്കഴിഞ്ഞാൽ ഇനി നമുക്ക് പെട്ടെന്ന് തന്നെ സമയം ഒട്ടും താമസിക്കേണ്ട നേരെ തന്നെ നമുക്ക് എണ്ണ ഒന്ന് ചൂടാക്കാൻ വേണ്ടി വെക്കാം.
അപ്പോൾ നമ്മുടെ ഉള്ളിവട ഒന്ന് ഫ്രൈ ചെയ്തെടുക്കാനും ആവശ്യമായിട്ടുള്ള എണ്ണ ഒന്ന് വെച്ചിട്ടുണ്ട്. എണ്ണ ഇപ്പോൾ നല്ലതുപോലെ ഒന്ന് ചൂടായിട്ടുണ്ട്. ഇതിലേക്ക് നമ്മൾ തയ്യാറാക്കി വെച്ചിരിക്കുന്ന ആ ഒരു മിക്സ് ചേർക്കാവുന്നതാണ്. ആദ്യം നല്ല ചെറിയൊരു ബോൾ ഒന്ന് ചെയ്തെടുക്കണം. അതിനുശേഷം ഒന്ന് കൈവച്ചിട്ടൊന്ന് പ്രസ് ചെയ്ത് കൊടുക്കണം കേട്ടോ. എന്നിട്ട് വേണം നമ്മൾ ഇതിലേക്ക് ഇടാനായിട്ട്. അല്ലാന്നുണ്ടെങ്കിൽ അതിൻ്റെ ഉൾഭാഗം നന്നായിട്ട് വെന്ത് കിട്ടില്ല, അതിൻ്റെ വെല്ലാണ്. നമ്മുടെ ഉള്ളിവട ഫ്രൈ ചെയ്തെടുക്കാൻ സമയത്ത് എല്ലാ സമയത്തും ഫ്ലെയിം ഒന്ന് മീഡിയത്തിൽ തന്നെ വെച്ചിരുന്നാൽ മതിയാവും. ഒരുപാട് ഹൈ ഫ്ലെയിമിൽ വെക്കരുത്. ഹൈ ഫ്ലെയിമിൽ വെക്കുകയാണെന്നുണ്ടെങ്കിൽ പുറം ഭാഗം പെട്ടെന്ന് കളർ മാറിപ്പോകും, അകം വേഗാതെയും കിട്ടും. അതിൻ്റെ പേരിൽ എപ്പോഴും ഒരു മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് വേണം നമ്മളൊന്ന് ഫ്രൈ ചെയ്തെടുക്കാനായിട്ട്. ഒരു രണ്ട് മിനിറ്റിന് ശേഷം ഒരു സൈഡ് ഒന്ന് നമുക്ക് മറച്ചിട്ട് കൊടുക്കാവുന്നതാണ്. ഞാൻ ഇപ്പോൾ ഇതിൻ്റെ കളറൊക്കെ ലൈറ്റായിട്ടൊന്ന് മാറി തുടങ്ങിയിട്ടുണ്ട്. ഈ ഒരു സമയം നമ്മളിതൊന്ന് തിരിച്ച് മറിച്ചൊക്കെ ഇട്ട് കൊടുത്തേക്കണം കേട്ടോ. അങ്ങനെ വേണം നമ്മളിതൊന്ന് ഫ്രൈ ചെയ്ത് എടുക്കാനായിട്ട്. ഇനി കുറച്ച് സമയം കൂടി ഒന്ന് നല്ലതുപോലെ ഒന്ന് മുരിഞ്ഞ് കിട്ടട്ടെ. ഇപ്പോൾ നല്ല രീതിയിൽ തന്നെ നമ്മുടെ ഉള്ളിവടയെല്ലാം ഒന്ന് മുരിഞ്ഞ് കിട്ടിയിട്ടുണ്ട്. ഇനി ഒരുപാട് സമയത്ത് നമ്മളിത് ഫ്രൈ ചെയ്യേണ്ട ആവശ്യമില്ല. ഇനി നമുക്കിത് എടുക്കാവുന്നതാണ്. നിങ്ങൾക്കിത് കാണുമ്പോൾ തന്നെ അറിയാമായിരിക്കുമല്ലോ ഇത് എന്ത് മാത്രം ടേസ്റ്റി ആയിട്ടുള്ള നല്ല മുരിഞ്ഞ ഉള്ളിവട ആയിരിക്കും എന്ന്. പിന്നെ നിങ്ങൾക്ക് അറിയാമല്ലോ ഉള്ളിവട എപ്പോഴും ആ ഒരു ചൂടോടുകൂടി തന്നെ കഴിക്കണം, എങ്കിൽ മാത്രമേ ആ ഒരു ക്രിസ്പ്നെസ്സും ആ ഒരു ടേസ്റ്റും എല്ലാം നമുക്ക് അറിയാൻ വേണ്ടി പറ്റുള്ളൂ. അപ്പോൾ ഇപ്പോൾ സവാളയുടെ സീസണാണ്, നല്ല വിലക്കുറവാണ്. ഈ ഒരു സമയത്ത് ഉള്ളിവടയൊക്കെ നമുക്ക് വീട്ടിൽ സുഖമായിട്ട് ചെയ്ത് നോക്കാവുന്നതാണ്. ട്രൈ ചെയ്ത് നോക്കിയിട്ട് നിങ്ങളുടെ ഫീഡ്ബാക്ക് എനിക്കൊന്ന് മറക്കാതെ അറിയിച്ചേക്കണം. എത്ര സിമ്പിളായിട്ടാണല്ലേ നമ്മൾ തയ്യാറാക്കിയെടുത്തത്. ഇതുപോലെ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കിയിട്ട് നിങ്ങളുടെ ഫീഡ്ബാക്ക് എനിക്കൊന്ന് മറക്കാതെ അറിയിച്ചേക്കണേ. അപ്പോൾ ഈ വീഡിയോ ഇഷ്ടമായാൽ ഇതൊന്ന് ലൈക്ക് ചെയ്യാനും കൂടെ തന്നെ നിങ്ങളുടെ ഫ്രണ്ട്സിനും ഫാമിലിക്കും എല്ലാവർക്കും ഇതൊന്ന് ഷെയർ കൂടി ചെയ്ത് കൊടുത്തേക്കണം. ഇതുപോലുള്ള റെസിപ്പിക്ക് വേണ്ടിയിട്ട് ഷമീസ് കിച്ചൻ ചാനൽ ഫോളോ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും ആരും മറക്കരുത്. വീണ്ടും നല്ലൊരു ഉഷാർ വീഡിയോ ആയിട്ട് നാളെ 2 മണിക്ക് കാണാം. അപ്പോൾ അതുവരേക്കും എല്ലാവരും ഹാപ്പി ആയിട്ടിരിക്കുക, സന്തോഷമായിട്ടിരിക്കുക, എല്ലാവരും സേഫ് ആയിട്ടിരിക്കണം. ടേക്ക് ഡിയർ ഫ്രണ്ട്സ്, ടാറ്റാ.